വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും കൂടെ കണ്ടെത്തി. ചാലിയാറിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും പരിശോധന തുടരുന്നുണ്ട്. തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളുടെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. പുത്തുമലയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ മണ്ണിനടിയിൽ മനുഷ്യർ ഉള്ളതിനാൽ തിരച്ചിലും തുടരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ? ഒപ്പം തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്നും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ എങ്ങനെയാണ്? അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സർവമത പ്രാർത്ഥന. അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ ഔദ്യോഗിക ബഹുമതി, ഇതെല്ലാം നൽകിയതിന് ശേഷം ഇപ്പോൾ കുഴിമാടങ്ങളിലേക്ക് ഈ മൃതദേഹങ്ങൾ ഇറക്കി ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ, ആറ് ശരീരഭാഗങ്ങളും, പൂർണ്ണ മൃതദേഹം എങ്ങനെയാണോ അടക്കം ചെയ്യുന്നത്, ആ പൂർണ്ണ ആദരവോടുകൂടി മൃതശരീരഭാഗങ്ങളും ഇപ്പോൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആറ് മൃതശരീരഭാഗങ്ങൾ മാത്രമാണ് അടക്കം ചെയ്യുന്നത്. ആ നടപടി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ്. സർവമത പ്രാർത്ഥനയുണ്ടായിരുന്നു. ഫോറൻസിക് സാമ്പിൾ പരിശോധന നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്ന കുഴിമാടങ്ങൾക്ക് മുൻപിലാണ്, കുഴിമാടങ്ങളിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം അടക്കം ചെയ്യുന്നത്. അതിന് മുൻപിലായിട്ടാണ് കോൺക്രീറ്റ് പാളികളിൽ ഈ DNA പരിശോധനാ സാമ്പിളുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം 22 മൃതദേഹഭാഗങ്ങളും 2 പൂർണ്ണ മൃതദേഹങ്ങളും, ഇന്നലെയും അതിനു മുൻപുള്ള ദിവസം 29 മൃതദേഹങ്ങളുമായി 74 മൃതദേഹങ്ങളും, പൂർണ്ണ മൃതദേഹങ്ങളും 170 മൃതദേഹഭാഗങ്ങളും ഇതിനോടകം തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. ജീർണാവസ്ഥയിലേക്ക് എത്തിയ മൃതദേഹങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് DNA പരിശോധന സാമ്പിളുകൾ എടുക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കാണാതായ ആളുകളുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ച് DNA പരിശോധന നടത്തി അതിന്റെ അടുത്ത ഘട്ടത്തിൽ കാണാതായതിൽ ഏതൊക്കെ ആളുകളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള പട്ടിക തയ്യാറാക്കും. അതോടൊപ്പം ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളിൽ DNA പരിശോധന പൂർത്തിയാകുമ്പോൾ അവരിൽ ആരുടെയെങ്കിലും ഒക്കെ ബന്ധുക്കൾക്ക് ഈ കുഴിമാടങ്ങളിലേക്ക് എത്തി പ്രാർത്ഥനകൾ, അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള സൗകര്യവും പിന്നീട് ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ DNA പരിശോധന നടപടികൾ പൂർത്തീകരിക്കുകയും അതിന്റെ അടുത്ത ഘട്ടമെന്നോണം കാണാതായവരുടെ മൃതദേഹങ്ങൾ കിട്ടിയ പട്ടിക തയ്യാറാക്കുന്ന നടപടികളും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും. എന്തായാലും സംസ്കാര നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മൃതദേഹ ഭാഗങ്ങൾ കുഴിമാടങ്ങളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആറ് ശരീരഭാഗങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. അതിന്റെ നടപടികളെല്ലാം പൂർത്തിയായി. സർവമത പ്രാർത്ഥന, ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ മൂന്ന് മതമേലധ്യക്ഷന്മാരും ഇവിടെ എത്തി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മൃതദേഹ ഭാഗങ്ങൾ ഇറക്കി വെച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. അതിനുശേഷം ഈ സാമ്പിൾ നമ്പറുകളുടെ അടിസ്ഥാനപ്പെടുത്തി അത് പ്രത്യേകം ക്രമപ്പെടുത്തി ശരീരഭാഗങ്ങൾ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. ഇനി നടപടിക്രമങ്ങളുണ്ട്. ഓരോ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മേൽനോട്ടത്തിലാണ് ഈ മൃതദേഹങ്ങളെ അടക്കം നടക്കുന്നത്. ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന് ശേഷം പ്രത്യേക കോൺക്രീറ്റ് പാളങ്ങളിൽ ഈ നമ്പറുകൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. തുടർ നടപടികൾ അടുത്ത ഘട്ടത്തിലുള്ള DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ അതിന്റെ അടുത്ത ഘട്ടത്തിൽ നടക്കുകയും ചെയ്യും. തിരച്ചിലുകളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് പല മേഖലകൾ, ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സാധാരണഗതിയിലെന്ന പോലെയുള്ള പരിശോധന വിലയിരുത്തലുകൾ, തിരച്ചിലുകൾ ഒരു ഭാഗത്തും, അതോടൊപ്പം തന്നെ പ്രത്യേക സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്ന, അതിതീവ്ര സിഗ്നലുകൾ റഡാർ സംവിധാനത്തിലൂടെയൊക്കെ ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകളുമായിരുന്നു ഇന്ന് നടത്തിയിരുന്നത്. ഇന്ന് നടത്തിയ തിരച്ചിലുകളിൽ പരമപ്രധാനമായ മറ്റൊന്ന് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. സുജിപ്പാറ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിസാഹസികമായ രീതിയിൽ 12 സംഘം, 6 കരസേന സൈന്യത്തിന്റെ 6 കരസേന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ 2 പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും 2 വനപാലകരും അടങ്ങുന്ന പ്രത്യേക സംഘമാണ്, 12 സംഘമാണ് ഈ മേഖലകളിൽ അതിദുഷ്കരമായ സാഹചര്യങ്ങളിൽ 2 വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഇതുവരെയും ഒരു മൃതദേഹങ്ങളും ഈ വനമേഖലകളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലമ്പൂരിൽ നിന്നും ഒപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുമായി 2 മൃതദേഹങ്ങൾ, ഒരു പൂർണ്ണ മൃതദേഹവും മറ്റൊരു ശരീരഭാഗവുമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ശരീരഭാഗങ്ങളൊന്നും തന്നെ ഇന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നൊന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. നേരത്തെ ഈ സൂചിപ്പാറ വനമേഖലയിൽ നിന്നും ദുർഗന്ധം ഉയരുന്നതായിട്ട് വനവാസികൾ പോലീസിനെയും വനപാലകരെയും വിവരം അറിയിച്ചിരുന്നു. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൂചിപ്പാറയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ, സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്ത് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇന്ന് 3 കിലോമീറ്റർ കൂടെ കൂട്ടി 7 കിലോമീറ്റർ ഭാഗത്ത് ഇന്നലെ തിരച്ചിൽ നടത്തിയ അതേ ഭാഗവും ഒപ്പം തന്നെ 3 കിലോമീറ്റർ വനമേഖലയും കൂടി ഉൾപ്പെടുന്ന 7 കിലോമീറ്റർ ഭാഗത്താണ് അതിസാഹസികമായി പ്രത്യേക വൈദഗ്ധ്യം നേടിയ
സംഘം ഇന്ന് പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ കരാവർ നായ്ക്കളുടെ സഹായവും ഈ ഭാഗങ്ങളിൽ തേടിയിരുന്നു. കരാവർ നായ്ക്കളെയും ഈ വനമേഖലകളിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു ഇന്ന് നടത്തിയത്. മനുഷ്യന്റെ ശരീരത്തിന്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഈ നായ്ക്കളുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു പരിശോധന ഇന്ന് വനമേഖലകളിൽ നടത്തി. ചാലിയാർ പുഴയുടെ കൈവഴികൾ, നിലമ്പൂർ വനമേഖലകൾ, പോത്തുങ്കൽ വനമേഖലകൾ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നും പരിശോധന തുടർന്നിരുന്നു. അതോടൊപ്പം മുണ്ടക്കൽ, പുഞ്ചിരിവട്ടം, ചൂരൽമല മേഖലകളിലും റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ അതിതീവ്ര സിഗ്നലുകൾ ഇന്നലെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇന്നലെയും മിനിങ്ങാന്നുമായി ലഭിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ പരിശോധന ഇന്നലെയും മിനിങ്ങാന്നുമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത ഭാഗങ്ങളും ഒപ്പം തന്നെ ഇന്ന് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു തെരച്ചിലാണ്. ആഴത്തിലുള്ള കുഴികൾ എടുത്തുകൊണ്ട് 35-40 അടി താഴ്ചയുള്ള ആഴത്തിലുള്ള കുഴികൾ ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. വലിയ കുഴികൾക്ക് അടിയിൽ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനൊക്കെ അടിയിലായിട്ട് മൃതശരീര ഭാഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന, ഒരു തെരച്ചിലായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ധാരാളമായിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയിട്ടുമില്ല. മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം ഭാഗങ്ങളിൽ നിന്ന് ഇനി മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യതയും വിരളമാണെന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 138 ആളുകളെ ഇനിയും കാണാനുണ്ടെന്നുള്ള ഒരു പട്ടിക സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. 154 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നായിരുന്നു മന്ത്രിസഭാ ഉപസമിതി, വയനാട്ടിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ പട്ടിക ചുരുക്കി 138 എന്നുള്ള ഒരു കണക്കിലേക്ക് കൃത്യമായ ആളുകളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ഫോൺ നമ്പറും സഹിതമുള്ള ഒരു കാണാതായ ആളുകളുടെ പട്ടിക ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ കൊണ്ടുള്ള ഒരു പട്ടിക ഇങ്ങനെ പുറത്തുവിടുന്നത്. ഈ പട്ടികയിൽ നിന്നും 154 എന്നുള്ളത് 138 ചുരുങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളുമുണ്ട്. റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത ആളുകൾ, കുടിയേറ്റ തൊഴിലാളികൾ, വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും അപ്പുറമുള്ള ആളുകൾ കാണാതായിട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ, അതെങ്ങനെയാണ് അന്തിമമായ ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് കടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇവിടെ സംസ്കാര നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 6 മൃതശരീര ഭാഗങ്ങളും കുഴിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്നോണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിവിധ നടപടികളും ഒപ്പം തന്നെ DNA പരിശോധനാ സാമ്പിളുകൾ ഈ കോൺക്രീറ്റ് പാളികൾക്ക് മുകളിൽ എഴുതി വെക്കുന്ന നടപടിയുമാണ് ഉള്ളത്. രജനി, ഒപ്പം തന്നെ നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ 138 എന്ന സംഖ്യയിലേക്ക് എങ്ങനെ വയനാട് ജില്ലാ ഭരണകൂടം എത്തി ഈ ചുരുക്കപ്പട്ടിക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം 150-ൽ അധികം പേരുണ്ട് കാണാതായവർ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ 138 എങ്ങനെ എത്തി എന്നുള്ള കാര്യം ഇപ്പം വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകളെ കാണാതായെന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് സംശയമായിട്ട് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇനി എത്ര ദിവസവും കൂടി ഉണ്ടാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയല്ലേ. ഇനി ഇത് തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന, മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരമായിരിക്കില്ല. ഇത്രയും സമയം, ഇത്രയും ദിവസം കൊണ്ട് ലഭിച്ചിരിക്കുന്ന വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടിക പുറത്തുവിട്ടിവിടുമെന്നായിരുന്നു ഇന്നലെ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ റേഷൻ കാർഡുകളും മറ്റ് അനുബന്ധ രേഖകളിലും മാത്രം പേരുകളുള്ള ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ റേഷൻ കാർഡിൽ ഉൾപ്പെടാത്ത ആളുകൾ, കുടുംബാംഗങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്ന് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയ ആളുകളുണ്ട്, കുടിയേറ്റക്കാരുണ്ട്. ഇവിടെ വർഷങ്ങളായി താമസിച്ചിട്ടും റേഷൻ കാർഡിൽ ഉൾപ്പെടെ പേര് വരാത്ത ആളുകൾ, കുടിയേറ്റ തൊഴിലാളികൾ ഉണ്ടാകും. ഒപ്പം വിനോദസഞ്ചാരികൾ പോലെയുള്ള ആളുകളുണ്ട്, അവരെല്ലാം കാണാതായിട്ടുണ്ട്, ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. തദ്ദേശീയ തലത്തിൽ ചില യോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്നപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചർച്ചാ വിഷയമായി ഉയരുകയും ചെയ്തിരുന്നു. തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരമാവധി ആശാ വർക്കർമാരെയും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്ത് ഇതിനൊരു അന്തിമമായിട്ടുള്ള ഒരു പട്ടിക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ, പ്രാദേശിക തലത്തിൽ ഈ ഒരു മേഖല കൃത്യമായി അറിയാവുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, അത് ജനപ്രതിനിധികളും ആശാ വർക്കർമാരും ഒക്കെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കാണാതായ ആളുകളുടെ പട്ടിക ഇനി വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഔദ്യോഗിക പട്ടികയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഔദ്യോഗികമായി ഇത്രയും ആളുകളെ ഉള്ളൂ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഈ പട്ടിക ഔദ്യോഗികമാണ്, പക്ഷേ ഇത്രയും ആളുകൾ മാത്രമല്ല
ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് കാണാതായ ആളുകളുടെ കൃത്യമായ പട്ടിക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായ വയനാട്ടിൽ കാണാതായവരുടെ കരട് പട്ടിക അടക്കം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വയനാട് ജില്ലാ ഭരണകൂടം. 138 പേരാണ് ആദ്യ പട്ടികയിലുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം 6 ശരീരഭാഗങ്ങളുടെ സംസ്കാരം പുത്തുമലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് നടപടികൾ. ഒപ്പം തെരച്ചിലും പുരോഗമിക്കുകയാണ്. മിഥുൻ മുരളിയാണ് പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.